ज्ञानाय समुदाय കുടത്തിൽ നിന്നും പാത്രിയാർക്കീസ് ബാബ തുറന്നു വിട്ട ഭൂതം ചില്ലറയൊന്നുമല്ല വരുത്തി വെച്ച വീണ വിദേശത്തും സ്വദേശത്തുമുള്ള സമുദായ അംഗങ്ങൾ ഒരേ സ്വരത്തിലാണ് പറയുന്നത് പാത്രിയാർക്കീസ് ബാബയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കണമെന്ന് ആഗോള ജ്ഞാനായ സമുദായത്തെ വിഭജിക്കുന്ന രീതിയിലാണ് പാത്രിയാർക്കീസ് ബാബ പുതിയ കൽപ്പന ഇറക്കിയത് സമുദായ മെത്രാപ്പോലിത്ത പാത്രിയാർക്കീസ് ബാബയുടെ പുതിയ കൽപ്പന പ്രകാരം മലങ്കര ജ്ഞാനായ മെത്രാപ്പോലിത്ത ഇൻ ഇന്ത്യ ആയി മാറി സാധാരണഗതിയിൽ പാത്രിയാർക്കീസ് ബാബ ഒരു കൽപ്പന ഇറക്കിയാൽ അത് അസോസിയേഷനും സമുദായ മെത്രാപ്പോലിത്തയ്ക്കുമാണ് കൊടുക്കുന്നത് സമുദായ മെത്രാപ്പോലിത്ത ആയിരിക്കണം സഹായ മെത്രാന്മാർക്കും പള്ളിയിലും വഹിക്കുന്നത് എന്നാൽ ഇപ്പോൾ പാത്രിയാർക്കീസ് ബാബ നേരിട്ട് എല്ലാവർക്കും കൽപ്പന അയക്കാൻ തുടങ്ങി നേരിട്ട് അച്ഛന്മാരെ മുടക്കാൻ തുടങ്ങി അങ്ങനെ പലതും ഇതൊരു തരത്തിൽ ബന്ധനമായി അടിമകളായി അടിമകളാക്കി തിരുമേനിമാരാണ് ആത്മീയ പിതാക്കന്മാർ അപ്പൻ കഴിഞ്ഞല്ലേ അപ്പാപ്പൻ വരും സമുദായ വിരുദ്ധ നടപടികൾ കണ്ടാൽ വിശ്വാസികൾ വിയോജിപ്പ് പറയുന്നത് സ്വാഭാവികമാണ് അതിനെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് കാര്യമില്ല സിൽവാനോസ് മെത്രാന്റെ അഹങ്കാരവും അധികാരമോഹവും കാരണം അമേരിക്കയിൽ ബലിയാടുകളായത് നിരപരാധികളായ രണ്ട് വൈദികരാണ് ഇക്കാര്യത്തിൽ ജ്ഞാനായ സമുദായ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ സമുദായ മെത്രാപ്പോലിത്ത സേവ്യർ സിർമേനിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ രണ്ട് പാവം വൈദികർ അമേരിക്കയിൽ കുർബാന മുടങ്ങിക്കിടന്ന പള്ളികളിൽ പോയി കുർബാന അർപ്പിച്ചത് അതിനാണ് പാത്രിയാർക്കീസ് ബാബ അവരെ മുടക്കി കൽപ്പന അയച്ചത് ആ കൽപ്പന തികച്ചും ജ്ഞാനായ സമുദായ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതിന് പാത്രിയാർക്കീസ് ബാബയ്ക്ക് അധികാരമില്ല അങ്ങനെ ഒരു കൽപ്പന ഇറക്കാൻ ഇല്ലാത്ത അധികാരമാണ് ഉണ്ടെന്ന് വരുത്തി കൽപ്പന അയച്ചത് ജ്ഞാനായ സമുദായ ഭരണഘടന പ്രകാരം വൈദികർക്ക് മേൽ നടപടി സ്വീകരിക്കാൻ സമുദായ മെത്രാപ്പോലിത്തയായ സേവോറിസ് തിരുമേനിക്ക് മാത്രമേ സാധിക്കൂ ഈ കൽപ്പനയിലൂടെ അമേരിക്കൻ മേഖലയെ വിഘടിപ്പിച്ച് സ്വതന്ത്രമാക്കി മേഖല തിരിക്കുന്നതും അവിടെയുള്ള മെത്രാന്മാരെ നിശ്ചയിക്കുന്നതും അവരുടെ അധികാര അവകാശങ്ങൾ നിശ്ചയിക്കുന്നതും ജ്ഞാനായ അസോസിയേഷനും ഭദ്രാസന ഇടവക മെത്രാപ്പോലിത്തയും ചേർന്നാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയിലെ നിർദ്ദേശങ്ങളാണ് ആദ്യം ജ്ഞാനായ ഭരണഘടന പാത്രിയാർക്കീസ് ബാബയെ ഒന്ന് പഠിപ്പിക്കണം അതെങ്ങനെ പഠിക്കാൻ അറിഞ്ഞിട്ട് വേണ്ടേ പഠിപ്പിക്കാൻ പറ്റൂ കാൽ കാശിന് വിലയില്ലാത്ത പാത്രിയാർക്കീസ് ബാബയെ എന്തിനു പഠിപ്പിക്കണമെന്ന് ചോദിക്കുന്ന ജ്ഞാനായ വിശ്വാസികളാണ് ഇന്ന് നമുക്കിടയിലുള്ളത് അദ്ദേഹത്തിന്റെ മുടക്ക് കൽപ്പനയെ അമേരിക്കൻ മേഖലയിൽ വൻ പ്രതിഷേധത്തോടെയാണ് ആളുകൾ നേരിട്ടത് അവരാ കൽപ്പന കീറിയെറിഞ്ഞു അവരാ കൽപ്പന കത്തിച്ചു കളഞ്ഞു അവരാ കൽപ്പന തോട്ടിലൊഴുക്കി മാത്രമല്ല ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചതിന്റെ പേരിൽ വൈദികന്റെ പട്ടത്വം മുടക്കുന്നത് കേട്ടുകേഴ്വിയുണ്ടോ ഇല്ല ആർക്കെങ്കിലും അങ്ങനെ പട്ടത്വം മുടക്കാൻ പറ്റുമോ പട്ടത്വം തിരിച്ചെടുക്കാൻ പറ്റുമോ കൈവെപ്പ് തിരിച്ചെടുക്കാൻ പറ്റുമോ പറ്റില്ല ഒരുപക്ഷേ അദ്ദേഹത്തെ ആ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്താം വിലക്ക് കൽപ്പിക്കാം ശുശ്രൂഷ ചെയ്യേണ്ടെന്ന് പക്ഷേ പട്ടത്വം തിരിച്ചെടുക്കാനോ കൈവെപ്പ് തിരിച്ചെടുക്കാനോ പറ്റുമോ ആർക്കെങ്കിലും ഈ കൽപ്പന ഒരു വിധത്തിലും ജ്ഞാനായ വിശ്വാസികൾ അംഗീകരിക്കില്ല ജ്ഞാനായ സമുദായം എങ്ങനെയെങ്കിലും വിഘടിപ്പിച്ചെടുത്ത് അവരവരുടെ മേഖല സ്വതന്ത്രമാക്കിയെടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന സഹായ മെത്രാന്മാർ ഇടവക വികാരിമാർക്ക് കൽപ്പന അയച്ചു കൊടുത്തിട്ട് പള്ളികളിൽ വായിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഈ സമുദായ വിരുദ്ധ കൽപ്പന വായിക്കാൻ യാതൊരു കാരണവശാലും വിശ്വാസികൾ അനുവദിക്കില്ല ഇതുവരെ അനുവദിച്ചിട്ടുമില്ല പാത്രിയാർക്കീസ് ബാബയുടെ കൽപ്പന വായിക്കേണ്ടത് സമുദായ മെത്രാപ്പോലിത്തയുടെ അംഗീകാരത്തോടെയാണ് ജ്ഞാനായ സമുദായ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഈ കൽപ്പന പള്ളികളിൽ വായിക്കാൻ അനുവദിച്ചാൽ നാളെ പുറത്തു നിന്ന് വിവാഹം കഴിച്ചവരെ ഇടവകയിൽ ചേർക്കണമെന്ന് പറഞ്ഞ് കൽപ്പന വന്നാൽ അതും വായിക്കേണ്ടി വരും അങ്ങനെയൊരു കൽപ്പന വരില്ലെന്ന് എന്താണ് ഉറപ്പ് സമുദായത്തിന്റെ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള നീക്കത്തെ മുളയിലേ നുള്ളിക്കളയണം സമുദായ മെത്രാപ്പോലിത്തയുടെ നിർദ്ദേശമനുസരിച്ച് പള്ളിയിൽ വിശുദ്ധ കുർബാന ചൊല്ലിയ വൈദികരെ മുടക്കിയത് തികച്ചും പ്രതിഷേധാർഹവും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്നാണ് സമുദായ ഗ്രൂപ്പുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ല സമുദായത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമാണത് ഈ കൽപ്പന വായിച്ചു സമാധാനമായി പോകുന്ന പള്ളികളിൽ വൈദികർ അസമാധാനം വിതയ്ക്കരുതെന്നാണ് ഓരോ വിശ്വാസികളുടെയും അഭ്യർത്ഥന അഥവാ വായിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ വൻ പ്രതിഷേധമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു അതുപോലെ മെത്രാൻ തെരഞ്ഞെടുപ്പ് രീതിയിൽ മാറ്റം വരണമെന്ന അഭിപ്രായവും വിശ്വാസികളുടെ ഇടയിൽ നിന്നും ഉയർന്നു വരുന്നു ഇപ്പോഴത്തെ രീതിയിൽ അഴിമതികൾക്കുള്ള സാധ്യത കാണുന്നതിനാൽ അത് ദൈവീകമല്ല മെത്രാന്മാരെ ആവശ്യമായി വരുമ്പോൾ അർഹതപ്പെട്ടവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനപേക്ഷിക്കണം സ്ക്രീനിംഗ് കമ്മിറ്റിയെ കൊണ്ട് വിശദമായി പരിശോധിപ്പിച്ച് ഓരോരുത്തരെ പറ്റിയും റിപ്പോർട്ടുണ്ടാക്കണം
അത്തരം റിപ്പോർട്ട് അസോസിയേഷനിൽ പരിസ്ഥിതി ചർച്ച ചെയ്ത് തള്ളേണ്ടവരെ കാരണസഹിതം തള്ളണം. പരിസ്ഥിതി ചർച്ചയിൽ ഓരോരുത്തരുടെയും ബലഹീനത പരിസ്ഥിതിയാകുമെന്നുള്ളതുകൊണ്ട് അത്തരക്കാർ സ്വയം ഒഴിഞ്ഞു നിൽക്കും. ഇതിനായി ഭൂരിപക്ഷ ജനാധിപത്യ സമ്പ്രദായമായിരിക്കണം. സ്ക്രീനിംഗ് കഴിഞ്ഞവരെ ഒന്നുകിൽ അസോസിയേഷൻ വോട്ടിനിട്ട് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നറുക്കിട്ട് തിരഞ്ഞെടുക്കണം. ദൈവഹിതമുള്ളവർ തിരഞ്ഞെടുക്കപ്പെടും. ഈ രീതിയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യണമെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം. അല്ലാതെ വഴിയേ പോകുന്നവരെ പിടിച്ചു മെത്രാന്മാരാക്കിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഈ രീതിയിലാണെങ്കിൽ പാത്രിയാർക്കിസ് ബാവയ്ക്ക് കൈക്കൂലി കൊടുത്താൽ മെത്രാനായി പലരെയും വാഴിപ്പിക്കുമെന്നത് ഉറപ്പാണ്. പാത്രിയാർക്കിസ് ബാവയ്ക്ക് കഞ്ഞി കുടിക്കാൻ പണം മതി. പണത്തിന് വേണ്ടി എന്ത് ചട്ടത്തരവും ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ വിശ്വാസികൾക്ക് മനസ്സിലായില്ലേ? ജാഗ്രത പാലിക്കുക.